എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ചിന്ത ജെറോം വാർത്തകളിൽ നിന്ന് മായുന്നതേയില്ല. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ പേരിൽ വീണ്ടും വിവാദം. അടിയാളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. കൊല്ലത്തെ 4-സ്റ്റാർ ഹോട്ടലിൽ ചിന്ത കുടുംബത്തോടൊപ്പം 1.5 വർഷം താമസിച്ചെന്നും അവരുടെ സാമ്പത്തിക സ്രോതസ് പരിശോധിക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. എന്റെ സ്വപ്നം തകർത്തില്ലേ നിങ്ങൾക്ക്? അമ്മയുടെ ആയുർവേദ ചികിത്സയ്ക്കായി അവിടെ താമസിച്ചതാണെന്നാണ് ചിന്ത ജെറോമിന്റെ വിശദീകരണം. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. പോട്ടെ സാറേ, കേട്ടാ വീട്ടുകളാ, പോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. കൊല്ലം തങ്കശ്ശേരിയിലെ 4-സ്റ്റാർ ഹോട്ടലിൽ 3 മുറികളുള്ള അപ്പാർട്ട്മെന്റിൽ ചിന്താ ജെറോം 1.5 വർഷം താമസിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം, ആ കാട്ടുവെള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല, അനുഭവിച്ചോ? പ്രതിദിനം 8,500 രൂപയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ വാടക. ഇക്കണക്കിൽ 38 ലക്ഷത്തോളം രൂപ ഹോട്ടലിന് ചിന്ത നൽകേണ്ടി വരുമെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. ഇത്രയും പണം യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് എങ്ങനെ കിട്ടിയെന്നും ചിന്തയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. സാധാരണ ഒരു വ്യക്തിയല്ല ചിന്താ ജെറോം, അവർ യുവജനക്ഷേമ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ്. അപ്പോൾ അവർ ഈ സമൂഹത്തോടും ഇതിനോടും ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്. ഞങ്ങൾ ജോലിക്കാരെ ചിട്ടപ്പെടുപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ, തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. ലൈക്ക് പണുങ്ങ, ഷെയർ പണുങ്ങ, സബ്സ്ക്രൈബ് പണുങ്ങ, മറക്കാമ കീഴിൽ ഇരിക്കുന്ന ബെല്ല് ഒരു തട്ട് തട്ടുങ്ങ.